ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 3 വിശുദ്ധ പീറ്റർ ജൂലിയൻ എമേർഡിന്റെ നാമധേയ തിരുനാൾ. 1811 February 4 ഫ്രാൻസിലെ ലാമുറയിലാണ് പീറ്റർ ജനിച്ചത്. വിശുദ്ധൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും ദിവ്യകാരുണ്യത്തിലെ യേശുവാണ്. പീറ്ററിന് 5 വയസ്സുള്ളപ്പോൾ അവനെ കാണാതായി. അവന്റെ സഹോദരിമാർ വേവലാതിപ്പെട്ട് അവനെ അന്വേഷിച്ചു നടന്നു. ഒടുവിൽ അവരുടെ ഇടവക പള്ളിയുടെ അൽത്താരയുടെ മുന്നിൽ പീറ്ററിനെ കണ്ടെത്തി. ഞാൻ യേശുവിനെ ശ്രവിക്കുകയായിരുന്നു എന്നതായിരുന്നു അവരുടെ അന്വേഷണത്തിനുള്ള പീറ്ററിന്റെ മറുപടി. ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു പീറ്ററിന്റെ ജീവിത ലക്ഷ്യം. എന്നാൽ തന്റെ മറ്റു മക്കളുടെ മരണത്തെ തുടർന്ന് അവശേഷിക്കുന്ന മകനായ പീറ്റർ ഒരു വൈദികനാവുക എന്നത് പീറ്ററിന്റെ പിതാവിന് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. മാതാപിതാക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് ഒരു പുരോഹിതനാവാനുള്ള പീറ്ററിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. രോഗബാധിതനായ പീറ്ററിന് സെമിനാരിയിൽ നിന്നും മടങ്ങേണ്ടി വന്നു. തന്റെ പിതാവിന്റെ മരണത്തെ തുടർന്ന് പീറ്റർ രണ്ടാമതൊരു ശ്രമം കൂടി നടത്തുകയും 1834 July 20 തന്റെ 23rd വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഗ്രനോബിൾ രൂപതയിലെ ഒരു പുരോഹിതനായി തീരുകയും ചെയ്തു. സെമിനാരി ജീവിതത്തിലും അതിനുശേഷവും ആത്മീയതയോട് അടങ്ങാത്ത ആഗ്രഹവും പരിശുദ്ധ മറിയത്തോട് അപാരമായ ഭക്തിയും ഉണ്ടായിരുന്ന പീറ്റർ എമേർഡ് സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു. 1839 August 20 ഫാദർ എമേർഡ് സൊസൈറ്റി ഓഫ് മേരി മാരിസ്റ്റ് സഭയിൽ ചേർന്നു. പരിശുദ്ധ അമ്മയുടെ ദേവാലയങ്ങളിലൂടെയുള്ള നിരന്തരമായ യാത്രയായിരുന്നു വിശുദ്ധൻ. തന്റെ അനാരോഗ്യത്തിനിടയിലും വിശുദ്ധൻ തന്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളും മറ്റ് ഭരണപരമായ ദൗത്യങ്ങളും വളരെയേറെ ഉത്സാഹത്തോടുകൂടി നിർവഹിച്ചു. ഒരു നല്ല അധ്യാപകനും ഉത്സാഹിയായ സുവിശേഷകനുമായിരുന്നു വിശുദ്ധൻ. നിരവധി ആത്മായ കൂട്ടായ്മകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. തന്റെ സഭയിലും മേലധികാരികൾക്കിടയിലും ഒരു പ്രവാചകപരമായ വിശേഷതയോടുകൂടിയ വ്യക്തിത്വമായിരുന്നു വിശുദ്ധൻ്റേത്. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ഫാദർ എമേർഡ് വളരെയേറെ വിജയിച്ചു. 1845 May 25 യേശുവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി. ലിയോണിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധൻ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനിടയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോട് അപാരമായൊരു ആകർഷണം വിശുദ്ധന് അനുഭവപ്പെട്ടു. തുടർന്ന് കർത്താവിനോടുള്ള സ്നേഹം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാനും യേശുവിനെയും ദിവ്യകാരുണ്യത്തെയും കുറിച്ച് പ്രഘോഷിക്കുവാനും വിശുദ്ധൻ ഉറച്ച തീരുമാനമെടുത്തു. ഇതിനായി നിരവധി വർഷങ്ങളോളം അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർമാരും സഭയുടെ സ്ഥാപകരുമായിരുന്ന ഫാദർ ജീൻ ക്ലോഡ് കോളിൻ തങ്ങളുടെ പുതിയ 3rd സഭയ്ക്ക് വേണ്ടി ഒരു നിയമാവലി തയ്യാറാക്കുവാൻ വിശുദ്ധനോട് ആവശ്യപ്പെട്ടു. ദിവ്യകാരുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമാവലി തയ്യാറാക്കുവാനുള്ള അനുവാദത്തിനായി വിശുദ്ധൻ സുപ്പീരിയറിനോട് അപേക്ഷിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു. തുടർന്ന് 1865 എമേർഡ് ദിവ്യകാരുണ്യത്തിനായി സമർപ്പിതമായ സ്വന്തം സഭ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാരിസ്റ്റ് സഭ ഉപേക്ഷിക്കുവാനുള്ള വേദനാജനകമായ തീരുമാനം കൈക്കൊണ്ടു. എന്നാൽ വിശുദ്ധ കുർബാനയുടെ വൈദികരുടെയും സഭ സ്ഥാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വ്യക്തിപരമായ അപമാനങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരികമായ ക്ഷീണം മുതലായ നിരവധി സഹനങ്ങൾ വിശുദ്ധന് നേരിടേണ്ടതായി വന്നു. പുതിയ സഭയ്ക്ക് വേണ്ട അംഗീകാരം ലഭിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ തടസ്സം.
പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് വിശുദ്ധന്റെ ദർശനങ്ങൾ പാരീസിലെ മെത്രാപ്പോലിത്തിയായിരുന്ന മേരി ഡൊമിനിക് ഒഗസ്റ്റെ സിബോറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർന്നുള്ള അവരുടെ കൂടിക്കാഴ്ചയിൽ വിശുദ്ധൻ തന്റെ പദ്ധതി അദ്ദേഹത്തിന് വിവരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് 1856 മെയ് 13 വിശുദ്ധന്റെ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു. വിശുദ്ധ പീറ്ററിനെ പോലെ നമുക്കും ഈശോയിൽ അഭയം നേടാം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹായ അഭ്യർത്ഥനകളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിൽ അൽത്താരയ്ക്ക് മുൻപിൽ ദിവസവും സമർപ്പിക്കാം. ശുഭദിനം.